നമസ്കാരം, പത്തേമാരിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പാളയത്തെ കുട്ടേട്ടൻ്റെ ചായക്കടയിലേക്കാണ് പത്തേമാരി ആദ്യം പോകുന്നത്. ഒരു രൂപയ്ക്ക് നല്ല കട്ടൻ ചായ കുടിക്കാം. ചുറ്റുപാടുള്ളവരെല്ലാം മത്സരിച്ചോടിയ കാലത്തും തുടങ്ങിയിടത്തു തന്നെ നിന്നുകളഞ്ഞു കുട്ടേട്ടൻ. ഒരു രൂപയുള്ള കട്ടൻ ചായ ഗ്ലാസ്സിൽ ജീവിതത്തെ തളച്ചിട്ട മനുഷ്യൻ. കുട്ടേട്ടൻ്റെ കട്ടൻ ചായ കുടിച്ചാണ് ഇത്തവണ പത്തേമാരി തുടങ്ങുന്നത്. കോഴിക്കോട് പാളയം മാരിയമ്മൻ കോവിലിന് മുന്നിലൂടെ തളിക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശത്ത് ഇടുങ്ങിയൊരു ഒറ്റമുറി കടയുണ്ട്. അവിടെ താടിയും മുടിയും നരച്ചൊരു മനുഷ്യൻ ചായക്കട നടത്തുന്നുണ്ട്. ഒരു രൂപയാണ് കുട്ടേട്ടൻ്റെ കട്ടൻ ചായയുടെ വില. 5 രൂപ കൊടുത്താൽ കടിയും എടുക്കാം. 30 വർഷമായി ഒരേ വിലയാണ് കുട്ടേട്ടൻ്റെ ചായക്ക്. കട തുടങ്ങുമ്പോൾ മണ്ണെണ്ണ ലിറ്ററിന് 2 രൂപയായിരുന്നു. ഇപ്പോൾ വില 70. വിലയെ വെല്ലുവിളിച്ച് കുട്ടേട്ടൻ്റെ ചായക്കിപ്പോഴും 1 രൂപയാണ്. എന്തുകൊണ്ട് ചായക്ക് വില കൂട്ടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ കുട്ടേട്ടൻ ചിരിക്കും. വില കൂട്ടാൻ തോന്നിയില്ലെന്ന് പറയും. ലാഭം വേണ്ടെന്ന് പറയും. സമ്പാദ്യം വേണ്ട, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതിയെന്ന് പറയും. 2 രൂപ പുറത്ത് വിലയുള്ള കാലാണ്. ഞാനത് അന്ന് 1 രൂപയ്ക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിങ്ങനെ വന്നപ്പോൾ പിന്നെ അതിന് അങ്ങനെ മാറിയില്ല. മാക്സിമം എത്ര കാലം ചെയ്യാൻ പറ്റും എന്നുള്ള കൂടിയായി ഇപ്പോൾ. ആ അത് പിന്നെ ഏത് വരെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിപ്പോ 1 രൂപയുടെ മേലെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചിലവന്നെ 1 രൂപയിലേക്കാട്ടി കൂടുതൽ വരാനാണ് സാധ്യത. ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. ഒരു സംഗതി കണക്ക് കൂട്ടാൻ നിൽക്കാറില്ല. കാരണം കണക്ക് കൂട്ടിയാൽ ശരിയാവൂല. കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കുക, നടത്തുക, കൊണ്ടുപോവുക ചെയ്യുന്നേ ഉള്ളൂ. വിലക്കയറ്റത്തിന്റെ കാലത്ത് 1 രൂപയുടെ മൂല്യം എന്തെന്നത് ഒരു ചോദ്യമാണ്. എന്നാൽ 1 രൂപ പോലും നൽകാനില്ലാത്തവർ ചായ കുടിച്ച് പോകാറുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ വില കൂട്ടുമെന്നും കുട്ടേട്ടൻ ചോദിക്കുന്നു. നമ്മളെക്കാളും പ്രയാസമുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഈ ഒരു ഉട്ടെന്ന് തരാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ഇവിടെ ഈ 1 രൂപ തന്നെ വന്നിട്ട് മടിച്ചിങ്ങനെ നിന്നിട്ട് എങ്ങനെയാ കടം പറയാന്ന് ചോദിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ എല്ലാ ഉള്ള ആളെ മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. ആ ഇല്ലാത്ത ആളും ഉണ്ട്. ആ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും എന്റെ മുന്നിൽ വരാറുണ്ട്, ചെയ്യാറുണ്ട്, തരുമോ അങ്ങനെ സ്വകാര്യമായിട്ടൊക്കെ തരുന്നുണ്ട്. അതിന് ആൾ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെന്ത് ചെയ്യുക, തിങ്ങി ഇങ്ങനെ ഇതിൽ നിന്ന് മാറാതെ അങ്ങനെ ഉറപ്പിക്കുക ഈ സംഭവത്തിൽ. ആ മാറാൻ ഞാൻ ചിന്തിക്കുമ്പോഴും നീ മാറ്റണം, ഇതിങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോഴും ചിന്തിക്കുന്നത്. ഇവിടെ പലഹാരത്തിന് ഇപ്പൊ അവിടെ ഒരു ഉരുട്ടി കൊടുത്ത് 5 ഉരുട്ടി കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ ഇവിടെ 5 ഉരുട്ടിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതെന്താ കാരണം വെച്ചാൽ 6 ആക്കിയാലുള്ള ഇവിടുത്തെ പ്രയാസം ഇങ്ങനെ കുറെ ഒന്നിരണ്ട് ആൾ പരാതികൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അങ്ങനെ മാറിയതാണ്. ഞാൻ എന്നാ പിന്നെ ആയിക്കോട്ടെ. ഈ തെരുവിൽ തൊഴിലാളികളും സാധാരണക്കാരുമുണ്ട്. എല്ലാവർക്കും കുട്ടേട്ടൻ്റെ ചായക്കട ആശ്രയമാണ്. കുട്ടേട്ടൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു 30 ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല, ഒരു ജനസേവനമാണ്. കാരണം 1 രൂപയ്ക്കാണ് ഈ കട്ടൻ ചായ 30 കൊടുക്കുന്നത്. അതുപോലെ കടി ഇപ്പം നമ്മൾ ഹോൾസെയിൽ വരാണെങ്കിൽ 10 രൂപ ഇതിന് ഇതുണ്ട്. ഇപ്പം മൂപ്പര് പൊരിക്കിനോടത്ത് പോയിട്ട് ഹോൾസെയിൽ വില 5 രൂപ നമ്മളോട് വാങ്ങണോ. അപ്പോൾ 20 രൂപ ഉണ്ടെങ്കിൽ ഒരു 3 ആൾക്ക് സുഖമായിട്ട് ചായയും കടിയും കുടിച്ച് പോവാം. അതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ 3 ആൾക്ക് എന്തായാലും വരുന്നു. അപ്പോൾ മൂപ്പര് ഒരു ജനസേവനം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നും. ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇതിൽ അയാൾക്ക് വലിയൊരു ലാഭം ഉണ്ടാവുന്നത്. പല ഇന്നത്തെ സാധനത്തിന്റെ വിലകയറ്റത്തിൽ ഈ ചായപ്പൊടിന്റെയും പഞ്ചസാരന്റെയും മണ്ണെണ്ണന്റെയും അതുപോലെ എല്ലാ ഗ്യാസിന്റെ എല്ലാ വിലയും നിത്യോപസാനത്തിന്റെ വില ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മൂപ്പരിക്ക് ഇതിൽ വലിയൊരു ലാഭം ഉണ്ടാവുന്നു നമുക്ക് തോന്നില്ല. നമ്മളീ കൂട്ടിത്തരാന്ന് പറയും, മൂപ്പരെ വാങ്ങാൻ തയ്യാറില്ല, മൂപ്പരിക്ക് അതിനൊരു താല്പര്യമില്ല. പിന്നെ നമ്മളിപ്പോ ചായ കുടിച്ചാൽ 1 രൂപ 2 രൂപ ഒക്കെ ചില്ലറുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങാതെ പോകാം. മൂപ്പരിക്ക് അതിൽ അബ്ജക്ഷനും ഇല്ല. മൂപ്പര തിരിച്ചു വാങ്ങണമെന്നുള്ള അഭിപ്രായമാണ് നമ്മള്. പക്ഷെ മൂപ്പര ആ പ്രശ്നമല്ല, അങ്ങനെ പോയിക്കോളി എന്നുള്ളതാണ്. 8 രൂപ ചായ എന്ന് വിൽക്കാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റാത്ത ഒരു എവിടെയും കിട്ടില്ല അല്ലേ. നമ്മളിപ്പോ എവിടെ പോയാലും 8 പല റേറ്റാ, കോഴിക്കോട് തന്നെ പല റേറ്റാ അല്ലേ. ചായ കടിയാണെങ്കിൽ 5 രൂപ
പിന്നെ എഴുപത്തി ഇപ്പം എൻ്റെ മറ്റ് സാധനങ്ങൾ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം ഇത് ഏറ്റവും വലിയ ഒരു ഉപകാരം വൃദ്ധരായിട്ട് നടന്നു. ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്ത് ചെയ്യരുത്, ഓ എല്ലാം ഉണ്ട്, പത്ത് വീണ്ടും ഉള്ളിപ്പാടുണ്ട്, ഉള്ളിപ്പാടുണ്ട്, മറ്റുള്ള ആൾക്കാരുടെ അന്നും ആവരുതേ. ഇപ്പം ഞാൻ ഒരു നേരം കിടന്നുറക്കുന്നതിൽ, ഞാൻ യാത്ര ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഒന്നിൽ മറ്റുള്ളവരെ വയർപ്പ് ഉണ്ടാവാൻ ഇട വരരുതെന്ന് കഴിയുന്നു ചിന്തിക്കുന്നു, പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് എത്ര കഴിയുന്നൊന്നും പറയാൻ പറ്റൂല, എത്ര കാലം അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതുവരെ നിലനിർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, വീട്ടിലെ കാര്യങ്ങളും വിഷയങ്ങളും വെച്ചാൽ അത് ഇതാ എന്താ പറയാ, ഇന്ന് നമ്മളൊക്കെ അധികം അതാ ദിവസത്തെ സംഗതികളൊക്കെ അങ്ങനെ ചെയ്യും, അല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം ബുദ്ധിമുട്ടാവുക, അത് അവര് പെട്ടെന്ന് പെട്ടെന്ന് നിർദ്ദേശം വെക്കുക. ഇപ്പൊ വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴേക്കും പറയാ, രാവിലേക്ക് ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ അതൊന്ന് പുസ്തകം തന്നു വാങ്ങുന്നതിൻ്റെ ആൾ 200 രൂപ വാങ്ങി എന്നോട്, അച്ചാരി 200 രൂപ വേണം പുസ്തക ടി വി എസ് തീരും, ഞാൻ പോയി വാങ്ങട്ടെ എന്നിട്ട് കാശ് കൊടുത്താം, അപ്പൊ അത് വാങ്ങാൻ വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് മാത്രമൊന്നും വരുമാനം പെടുന്ന ഒരു 100, 200, 500 നിർത്തിട്ട് മാറ്റി കൊടുക്കാനൊന്നും കഴിയൂല. ചെറിയ വരുമാനം ആകെ എന്താ കിട്ടിയ ചില്ലറ പൈസയാണ് കിട്ടുക. അപ്പൊ ഇപ്പം ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു രൂപയ്ക്ക് ചായ വിൽക്കുമ്പോൾ കുട്ടേട്ടന് പകരം ലഭിക്കുന്നത് എന്താണെന്ന് സുഹൃത്തുക്കൾക്കും അറിയില്ല. കുട്ടേട്ടൻ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഗാന്ധിയെക്കുറിച്ചും ലളിത ജീവിതത്തെക്കുറിച്ചും കൂട്ടുകാരോട് പറയുന്ന ഒരു അവധൂതൻ കൂടിയാണ് അവർക്ക് കുട്ടേട്ടൻ. കുട്ടേട്ടനെ ചായ കുടിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിലയൊന്നുമില്ല. സാധാരണപ്പെട്ടവന് ഇവിടെ വന്നു കഴിഞ്ഞാല് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. 1 രൂപ ചായ സാധാരണ ഹോട്ടലിലൊക്കെ കട്ടൻ ചായക്ക് 8 രൂപയും വാങ്ങുന്നുണ്ട്, 10 രൂപയും വാങ്ങുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ചായ കുടിക്കാൻ വന്നപ്പോ കുട്ടേട്ടനോട് ചോദിച്ചു, ചായയും കടി കൂടിയിട്ട് കട്ട ചായ കുടിച്ചിട്ട് ഞാൻ 10 രൂപ എടുത്തു, ചില്ലര 1 രൂപ തന്നാൽ മതി. അപ്പൊ ഞാൻ തന്നെ ആകെ തെട്ടിപ്പോയി, കാരണം 1 രൂപയൊക്കെ ചായ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം. ലാഭമുണ്ട് കുട്ടേട്ടൻ പറഞ്ഞു, എനിക്കത് മതി, എനിക്കത് മതി എന്നാ പറഞ്ഞ കുട്ടേട്ടൻ പറഞ്ഞത്. ചായയും കടിയും കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ 6 രൂപ. കോഴിക്കോട് സിറ്റിയിൽ അവിടെ കിട്ടുമോ? കിട്ടുമോ? കിട്ടൂല. മിക്കവാറും ആളുകൾ നമ്മളിവിടുത്തെ പണിക്കാറ് കൂടുതൽ ആളുകളും ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ്. അതുപോലെ ഇവിടുത്തെ കുറേ പീടികയിലെ തൊഴിലാളികൾ, അതുപോലെ ഇവിടെ പൂക്കട അങ്ങനെയുള്ള പച്ചക്കറി മാർക്കറ്റിലെ ആളുകളൊക്കെ ഒരു 10 മണിൻ്റെ ശേഷം മൂപ്പർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അന്ന് രാവിലെ വന്നാലൊന്നും ഉണ്ടാവില്ല, എങ്കിലും അത് നല്ലൊരു സേവനമായിട്ട് നമുക്ക്. അതേ, അങ്ങനെ ആരും തയ്യാറില്ല അതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താ ഇപ്പോൾ ഇതിലുള്ള ലാഭം എന്താണെന്ന് ഇപ്പോൾ മൂപ്പരിക്കും ദൈവത്തിനും തന്നെ അറിയണം, നമുക്കറിയില്ല. പക്ഷേ ശരിക്കൊരു സേവനം ഇയാൾക്ക്, ഇയാളടുത്ത് ഇയാളെ അപേക്ഷിച്ച് ചായ കുടിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുപാട് പറഞ്ഞു. ഗാന്ധിജിയെ പറ്റി പല കാര്യം ലോകം മുഴുവൻ അയാളെ പറ്റി അറിയുന്നതല്ലേ. നമുക്ക് പൊതുവേ ഏകദേശം ഒരു ഞാനും ഒരു മിനി ഗാന്ധിജിയിലൊക്കെ തന്നെയാണ്. അമ്മൂപ്പരത്രയൊന്നും അല്ലെങ്കിലും അങ്ങനെ കളവ് പറയാതിരിക്കുക, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് എങ്കിലും മൂപ്പര അടുത്തേക്കൊന്നും എത്തുമൊന്നുമില്ല നമ്മൾ. അതൊരു വലിയൊരു ജന്മമാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട് കുട്ടേട്ടന്. ഒരാൾ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ്, മറ്റൊരാൾ +1 പഠിക്കുന്നു. മത്സര ജീവിതത്തോടും അത്യാഗ്രഹങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന അച്ഛൻ അവർക്കും പിടികിട്ടാത്ത ഒരു ലോകമാണ്. ഞങ്ങൾ പറയും ചായക്ക് വയസ് കൊട്ടാം, നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തത് നടത്താമൊക്കെ പറയും. അങ്ങനെ തന്നെ മതി, പീഡിയൊക്കെ അങ്ങനെ തന്നെ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ തന്നെ. മൂപ്പര ഇഷ്ടമാണല്ലോ, അച്ഛൻ പറയുന്നവര് തന്നെ നമ്മള് സജഷൻ വെച്ചാൽ പോലും കേൾക്കൂല. ഇങ്ങനെ തന്നെ മതി, അതങ്ങനെ ഒക്കെ മതി, ഇന്നായ ശരിയാവുള്ളൂ. വീട്ടിലെ സാമ്പത്തിക പ്രശ്നം അതാണ് മെയിനായിട്ട്. പക്ഷെ എന്താ പറയുന്നത്, അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നതാണ്. പക്ഷെ എങ്ങനെയാ നടക്കണമെന്ന് നമുക്കറിയില്ല. അത് അച്ഛൻ തന്നെ നിങ്ങള് നാളെ ആവുന്നതല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ താടി ഉണ്ടല്ലേ പഠിക്കാന്ന് പറഞ്ഞത്, ഇതുവരെ പഠിച്ചില്ല. ഞാൻ ഇന്നലെ രാത്രിയും കൂടെ പറഞ്ഞതാ പഠിക്കാൻ.
തന്നെക്കാൾ സമ്പന്നരിലേക്കല്ല, ദരിദ്രരായ മനുഷ്യരിലേക്കാണ് കുട്ടേട്ടൻ ജീവിതത്തെ തിരിച്ചുവെച്ചിരിക്കുന്നത്. കീറിയ വസ്ത്രങ്ങൾ സ്വയം തുന്നിയും പൊട്ടിയ ചെരുപ്പ് ഒട്ടിച്ചുവെച്ചും കുട്ടേട്ടൻ ജീവിതത്തെ മെരുക്കിയെടുത്തിരിക്കുന്നു. പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്യാതെ ജീവിതത്തിന്റെ രസം നുകരുന്നു. ഒരു കട്ടൻ ചായയിൽ മഹാപ്രപഞ്ചത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ മനുഷ്യൻ. ഇപ്പോൾ രാജ്യാതിർത്തികൾ മായ്ച്ചു കളയുന്നു, പരസ്പരം ഒരിക്കലും കാണാത്ത മനുഷ്യരെ ചേർത്തു നിർത്തുന്നു. ഫുട്ബോളിന് മാത്രം സാധ്യമാകുന്ന ഈ മാന്ത്രികതയാണ് മലപ്പുറം നിലമ്പൂരിലും കോട്ടപ്പടി സ്റ്റേഡിയത്തിലും കണ്ടത്. പ്രളയത്തിൽ മുങ്ങിയ ഫുട്ബോൾ സ്വപ്നങ്ങളെ ഒരു ജനത നെഞ്ചേറ്റിയപ്പോൾ നിലമ്പൂരിലെ മുഹമ്മദ് അലിക്കും കുടുംബത്തിനും വീടൊരുങ്ങുകയാണ്. ഈ നല്ല കാഴ്ചയാണ് അടുത്തതായി പത്തേമാരിയിൽ. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഗോകുലം എഫ് സിയും അജ്മൽ സാരി തിരൂരും തമ്മിലുള്ള ആവേശ പോരാണ് കാണാൻ. ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന, ഖൽബിൽ ഫുട്ബോൾ മുഴക്കം സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളും കളിയിൽ ഇരു കൂട്ടരും സംയുക്ത ജേതാക്കളായി. പക്ഷേ ഇവിടെ ഇനി പറയാൻ പോകുന്നത് കളിക്ക് പിന്നിലെ കഥയാണ്. 9 ഓഗസ്റ്റ് ചാലിയാർ നിറഞ്ഞെത്തിയ ജലം നിലമ്പൂരിനെ മുക്കിയ ദിനം. അന്ന് ആ പ്രളയജല കുത്തൊഴുക്കിൽ വീടും കിടപ്പടവും സ്വത്തും ജീവനും നഷ്ടമായവർ നിരവധി. ഈ വീട് പിലാത്തോടൻ മുഹമ്മദ് അലിയും ഭാര്യയും 4 മക്കളും ഇവിടെയായിരുന്നു. വെള്ളം കയറി ഏറെ വൈകാതെ വീട് തകർന്നു. മുഹമ്മദ് അലിക്ക് 3 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ്. ഫുട്ബോളിനെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് അലി തൻ്റെ മക്കളെയും ആ വഴിക്ക് തന്നെയാണ് അയച്ചത്. മുഹമ്മദ് ആഷിക്കും മുഹമ്മദ് റോഷനും മുഹമ്മദ് റമീഫും 3 പേരും ഫുട്ബോൾ കളിക്കാരാണ്. ആഷിഖ് തകർന്ന വീടും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുട്ബോളും ചേർത്തൊരു പടമെടുത്ത് വാട്സാപ്പിൽ ഇട്ടതാണ് വഴിത്തിരിവായത്. നഷ്ടങ്ങൾ എന്ന് പറയാനൊന്നുമില്ല, നമുക്കിപ്പോ കിട്ടിയതേ ഉള്ളൂ. ഇല്ല, മറ്റൊരു ജീവൻ വരെ പോയിക്കണേ, നമുക്ക് ജീവനൊന്നും പോയില്ലല്ലോ. അതിങ്ങനെ വെച്ചാൽ ഞാന് അന്ന് അവിടെ തിരുവനന്തപുരത്തായിരുന്നു. അത് കളി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇപ്പോൾ സംഭവം. അവിടെ എത്തിയപ്പോന് വീട് പോയിന്. അപ്പം ആ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അത് കോളേജില് മുർഷിദാറിനുണ്ട് അക്കൗണ്ടൻ്റെ. മുപ്പര് അവിടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടാണ്ട്, ഇതൊന്നും നമ്മളെ അറിഞ്ഞിട്ടില്ല. ഇവിടെ കിട്ടാണ്ട് ഓലി ചക്കന്മാരെ കൂടി അങ്ങനെ ചെയ്തു. അവിടെ ഞാൻ കളിക്കാൻ പോകുന്ന സ്ഥലമാണ് വളാഞ്ചേരി. അപ്പോൾ അവർ അവിടുത്തെ പോലെ ഒക്കെ കൂടിയാണ്ട് എല്ലാവരും പാടെ കൂടി ചെയ്തു. ഇപ്പോൾ പറയുന്ന പോലെ ഫുട്ബോൾ അല്ലേ, ഗോകുല എഫ് സി മാർക്കേക്കളി, അത് സാറ്റ് തിരൂരും ഗോകുല എഫ് സി. ആ കാണുമ്പോൾ എന്താ, ആദ്യമായിട്ടാണ് അവരെ കളി നേരിട്ട് കാണണേ. ഭയങ്കര സന്തോഷമുണ്ട് കളി കണ്ടവർ. പിന്നെ നല്ല കളിയൊന്നും ഉഷാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കളിച്ചത് വേറൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോളേജിൽ നിന്ന് ചക്കന്മാരുണ്ടായിരുന്നു, നമ്മളെ അറിയണ എല്ലാവരും ഒന്ന് സഹകരിച്ചിരുന്നു. പിന്നെ അതിൻ്റെ കൂപ്പണൊക്കെ വിറ്റുപോകാനും ആ കോളേജിൽ നിന്നും അതേമാതിരി ഒക്കെ എല്ലാവരും സഹായിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ആ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വീട് വയ്ക്കാൻ പോകുന്നത്. ആ ഇപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം വീട് പോയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാ അതിൻ്റെ ഉള്ളിൽ അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ സങ്കടമൊക്കെ മാറി വരികയാണ്. ഇപ്പോൾ കൂടുതൽ ആ പ്രതീക്ഷയും സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനാണ് ഉഷാറാകണം. മലപ്പുറത്തെ ഫുട്ബോൾ സ്നേഹികളുടെ ഇടനെഞ്ചിൽ ഒരു നീറ്റലായി ആ ചിത്രം. അതോടെയാണ് മലപ്പുറം ഫുട്ബോൾ കൂട്ടായ്മ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ ഉദ്യമത്തിന് ഒരു പേരും നൽകി, ബൂട്ട്. സംരംഭത്തിന്റെ രക്ഷാധികാരി കൂടിയായ മലപ്പുറം SP യു അബ്ദുൽ കരീം വിശദീകരിക്കുന്നു. ഈ പ്രളയത്തിൽ നമ്മളെ ജില്ലയാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത്. അപ്പോൾ ആ കവളപ്പാറയും ബാക്കിയൊക്കെ വന്നപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾ വീട് നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ വീട് പിന്നീട് അവിടെ താമസിക്കാൻ പറ്റാത്ത പ്രദേശമായിപ്പോയി, ആ രീതിയിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു കുട്ടിയുടെ ഫുട്ബോൾ ബൂട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിലൂടെ ശ്രദ്ധയപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവർ കുറച്ച് ആളുകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ അവിടെ പോയപ്പോൾ ആ ഫോട്ടോ കാണിച്ചു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ അന്വേഷിച്ചപ്പോഴാണ് 3 കുട്ടികളുണ്ട്, 3 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടിയുള്ള ഒരു കുടുംബമാണ് അവർ. ആ 3 ആൺകുട്ടികളും അവർ ഇപ്പോൾ കോളേജ്, 2 പേര് കോളേജിലും ഒരാൾ സ്കൂളും പഠിക്കുന്നു, 3 പേരും ഫുട്ബോൾ കളിക്കുന്നവരാണെന്ന് മനസ്സിലായി. അവർക്ക് വേറെ വീടില്ല എന്നുള്ളതുകൊണ്ട്, വേറെ വീട് കയറ്റാനുള്ള സംവിധാനവും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ഫുട്ബോൾ ജില്ല, മലപ്പുറം ജില്ലാ ഫുട്ബോൾ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ
ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു ടൂർണമെൻ്റ് ഒരു മൺഡേ ഫുട്ബോൾ മാച്ച് നടത്തി കൂപ്പണിലൂടെ സംഭാവന പിരിച്ച് ചെയ്യാമെന്നുള്ളതാണ് കണക്കാക്കിയത്. ഒരു 10 ലക്ഷത്തിലധികം 10 ലക്ഷം രൂപയോളം അത് ചിലവ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങിയതാണ്. ഏതാണ്ട് കൂപ്പണമൊക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അത് നമ്മളതിൻ്റെ കുറ്റിയടിക്കലൊക്കെ നടന്നു. ഇനി എൻ്റെ വീടിൻ്റെ പ്രവൃത്തി ഉടനെ തന്നെ നടത്തും. അതിന് കുറ്റപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ആക്ടോൺ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അവരെയാണ് വീട് നിർമ്മാണത്തിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇന്നിവിടെ പങ്കെടുത്ത ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും മലപ്പുറം ജില്ലാ ഫുട്ബോൾ കൂട്ടായ്മയുടെ പേരിലുള്ള ഒരു മുഖ്യ രക്ഷാധികാരി എന്നുള്ളതിൽ ആക്ടോൺ എന്ന സംഘടന ഇവർക്ക് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രദർശന ഫുട്ബോൾ മത്സരം നടത്തി അതിൽ നിന്നുള്ള വരുമാനം വീട് നിർമ്മാണത്തിലേക്ക് വകയിരുത്താനാണ് തീരുമാനിച്ചത്. ആക്ടോൺ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ അടുത്തത് കാലത്ത് വന്നിട്ടുള്ള ഇത് പല സ്ഥലങ്ങളിലും ഇതേമാതിരി ഈ നാച്ചുറൽ കലാമിറ്റീസിലെ വീട് വസിപ്പിച്ചവർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു സംഘടന. കഴിഞ്ഞ പ്രാവശ്യം ഇത് അവിടെ എൻ്റെ നിലമ്പൂർ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇതേമാതിരി ആവശ്യപ്പെട്ടപ്പോൾ സമയത്ത് അവർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് പ്രകാരം ഇപ്രാവശ്യം അതിനെ നജീബ് എന്ന് പറയുന്ന ഒരു അവിടെ കുറ്റിപ്പുറത്തുള്ള ഒരാളുണ്ട്. അദ്ദേഹമാണ് എന്നോട് അതിൻ്റെ മെമ്പറാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ അവർ അറിയാനിടയായിരുന്നു ഈ നേരത്തെ ന്യൂസിൽ പറഞ്ഞ മാതിരിയുള്ള ഒരു വീട്ടിൽ വെള്ളം കയറിയിട്ടും അവരവിടെ വാടകയ്ക്ക് താമസിച്ചൊന്ന് വീടായിരുന്നു. അവിടെ അത് വീട് കംപ്ലീറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ വന്നു. അപ്പോൾ എനിക്ക് ആ ഡീറ്റെയിൽസ് തന്നിട്ട് ചോദിച്ചതൊന്ന് ആ ഇൻഫർമേഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ശരിയാണ്, ഞാൻ നിലമ്പൂർകാരനാണ്. നിലമ്പൂർകാരനായതുകൊണ്ട് എന്നോടാണ് അവർ ക്ലാരിഫിക്കണം ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് അവിടെ എൻ്റെ ഫീഡ്ബാക്ക് വെച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കതൊരു അർഹിക്കുന്ന ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് മനസ്സിലായി. അങ്ങനെ സജഷൻ പറയും. മത്സരം കാണാൻ ആളുകൾ ഏറെ വന്നു. മത്സരത്തിൻ്റെ ഉദ്ദേശം കൂടി മനസ്സിലാക്കിയവർ അവിടെ വെച്ച് സംഭാവനകൾ നൽകി. ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോൾ മൈതാനത്തിന് അപ്പുറത്തെവിടെയുള്ള നന്മയുടെ പോസ്റ്റിലേക്ക് ഗോളുകൾ അടിച്ചു കൊണ്ടേയിരുന്നു. ഈ ഒരു ഫുട്ബോൾ മത്സരം സാധാരണ ഒരു സൗഹൃദ മത്സരമാണെന്നതിലുപരി ഒരു കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ട 3 സഹോദരങ്ങളായ പന്ത് കളിക്കാർക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൂർണമെൻ്റ് ഇവിടെ അരങ്ങേറുന്നത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ കളിക്കുന്നവരും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ചേർന്ന് ഒരു കളി നടത്തി അതിൽ നിന്നും സ്വരൂപിച്ച കൂപ്പൺ വരുമാനത്തിൽ നിന്നും ആ കുട്ടികൾക്ക് സ്വന്തമായി ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ജീവകാരുണ്യത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. അതിലേക്കാണ് എത്തിച്ചേർന്ന ഈ എല്ലാ ആളുകളും തന്നെ ഒരു ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായി തങ്ങളുടേതായ പങ്ക് അതിലേക്ക് വഹിച്ചുകൊണ്ട് പലരും സ്വന്തം ക്യാഷുകൾ ഇവിടെ ഡൊണേഷനായി കൊടുത്തുകൊണ്ട് നല്ല ഒരു പ്രവർത്തനവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഫുട്ബോൾ കളിക്കാരുമായി ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുടെ നമ്മുടെ നാട്ടിൻ്റെ ഒരു വികാരം ഫുട്ബോളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കളിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു താങ്ങായിട്ട് ഒരു ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ കളി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ഈ ഫുട്ബോൾ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കായിക താരങ്ങളായ ഫുട്ബോൾ കുടുംബത്തിൻ്റെ വീട് വെച്ച് കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഈ കൂട്ടായ്മ നടത്തി വരുന്നത്. അതിന് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരമാണ്, ഒരു എക്സിബിഷൻ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇവിടുത്തെ കായിക പ്രേമികളുടെ പിന്തുണ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും വളരെയധികം വിജയകരമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. നിലമ്പൂരിൽ തകർന്നു വീണ വാടക വീട്ടിൽ നിന്നും വിലപ്പെട്ടതൊന്നും എടുക്കാനാകാതെ ജീവൻ കയ്യിലെടുത്ത് രക്ഷപ്പെട്ട മുഹമ്മദ് അലിക്കും കുടുംബത്തിനും ഈ കൂട്ടായ്മ നൽകുന്നത് പുതുജീവനാണ്. എല്ലാം തിരിച്ചുപിടിക്കാൻ ഫുട്ബോൾ ഒരു നിമിത്തമായത് ഏറെ സന്തോഷം, മുഹമ്മദ് അലി പറയുന്നു. സംഭവിച്ചെന്താ വെച്ചാൽ താഴത്ത് ആഴഭാഗം ഉരുൾപൊട്ടിയാണ്. ഉരുൾപൊട്ടി വെള്ളം എന്താ വെച്ചാൽ ഇവിടുന്ന് വെള്ളം പോകാനുള്ള സ്ഥലമല്ല ശരിക്കും. ഇവിടെ ഈ തോടും ഇതൊക്കെ നിറഞ്ഞിട്ട് ഇവിടുന്ന് റോഡ് മുട്ടിക്കുകയാണ്. പിന്നെ ഏകദേശം ഇങ്ങോട്ട് വെള്ളം കയറുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും സാധനങ്ങളൊക്കെ മുകൾക്ക് മുകൾക്കൊക്കെ കയറ്റി വെച്ച് ഇവിടെ കട്ടിലിൻ്റെ മുകളിലൊരു കട്ടിൽ കയറ്റി വെച്ച് അതിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു. ശരി, നമ്മൾ ഈ മണ്ണിൻ്റെ വീടായതുകൊണ്ട് വെള്ളം കയറി ഉടനത് കടന്നു ചാടും. ഒരു ഭാഗം വീണപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അതിൻ്റെ അകത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പലരും പുറത്തിറങ്ങി. വീട്ടിൽ നിന്ന് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കുറച്ചൊക്കെ എടുക്കാനോ പറ്റി. കൂടുതലായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റില്ല. എല്ലാം വെള്ളം കൊണ്ട് നനഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്തു.
മലപ്പുറം ജില്ലാ ഫുട്ബോൾ കൂട്ടായ്മ. അവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്ക് വീട് വെക്കാൻ കുഴപ്പമൊന്നുമില്ല, ഒരു അതിന് വേണ്ടി ഒരു കളിയൊക്കെ നടത്തിയിരുന്നു. ആ ഫുട്ബോളിൽ എനിക്ക് ഇത്രമാത്രത്തിൽ ഉണ്ടെന്നില്ല ഇപ്പോൾ മനസ്സിലാക്കാം. കുട്ടികളൊക്കെ ഏകദേശം രക്ഷപ്പെടുന്ന ഒരു കണക്കൂട്ടിൽ നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ മക്കളാകുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ കണക്കൂട്ടുമല്ലോ. അത്ര ചില്ലറ കാര്യം നല്ല വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുട്ടികളൊക്കെ തന്നെ അതിനു വേണ്ടി കളിച്ചിരുന്നു. ഒരു എം എസ് പിൻ്റെ ടീമും അവരെ സ്കൂള് ചേലാമ്പ്ര ടീമൊക്കെ കളിച്ചിരുന്നു. തോന്നുന്നു നമ്മൾ ഇതിൽ നിന്ന് കാര്യമായിട്ട് നമുക്കൊരു വീടാവുക അത്രേ ഉള്ളൂ. അന്നൊക്കെ തന്നെ കഴിഞ്ഞു കൂടണം ചിന്താഗതിയായിരുന്നു. അതെ, ആഷിഖിനും റോഷനും റമീഫിനും നടന്ന കാര്യങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ സങ്കടമേറെയുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ സങ്കടത്തെ സന്തോഷത്തിലേക്ക് വഴിമാറ്റുന്നു. നേരത്തെ ചോദിച്ച പോലെ കാക്കയൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം എന്താ അവസ്ഥ? സങ്കടം ഉണ്ടാവും എന്നാലും ഇപ്പം എന്താ അവസ്ഥ? ഫുള്ള് സന്തോഷം തന്നെ, സമാധാനമുണ്ട്. പിന്നെ വീട് കെട്ടിത്തരാൻ തന്നെ സമാധാനമാണ്, നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ കാരണം ഫുട്ബോളിലൂടെ ഞാൻ പോകുന്നതുകൊണ്ട് സന്തോഷമാണ്. നമ്മൾ കളിച്ചുകൊണ്ട് എവിടെ എത്തിയില്ലെങ്കിലും പക്ഷേ ഈ ഒരു ഫുട്ബോളിലൂടെ ഇങ്ങനൊരു വീടുണ്ടാക്കി തരാറുണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. സന്തോഷമല്ല, സമാധാനമുണ്ട് തന്നെ. ഫുട്ബോൾ ഉണ്ടായതാണ് ഇപ്പോൾ കുറേ ഇങ്ങനെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റണത്. അല്ലെങ്കിപ്പോൾ നടത്താൻ വെറുതെ നടക്കേ. ഇപ്പം എന്താ സന്തോഷമുണ്ട്, ഇപ്പോൾ ഇങ്ങനെ കാണിക്കണുണ്ട്. ഫുട്ബോൾ ഉണ്ടായത് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ. പുതിയ വീടിന് കുറ്റിയടിച്ചു, ഇനി നിർമ്മാണത്തിലേക്ക്. 800,000 രൂപയാണ് കണക്കാക്കുന്നത്. അതെല്ലാം ഫുട്ബോളും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും ഇവർക്ക് നൽകുമെന്നുറപ്പാണ്. മാതൃകയാണ് ഈ കൂട്ടായ്മയും സംഘാടനവും പ്രവർത്തനവുമെല്ലാം. ലോകത്തിനു മുൻപിൽ മലപ്പുറം തീർക്കുന്ന സ്നേഹ മാതൃക. ഫുട്ബോൾ ആരവങ്ങൾ തീർക്കുന്നത് അവ ഗോൾ പോസ്റ്റിലേക്ക് ഇരച്ചു കയറുമ്പോൾ മാത്രമല്ല, ഇങ്ങനെ മനുഷ്യഹൃദയങ്ങളിലൂടെ ഉരുണ്ടു നടക്കുമ്പോൾ കൂടിയാണ്.